എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ കുഞ്ഞ് ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ഡോക്ടറെ. നമ്മൾ ഈ മുലപ്പാലെല്ലാം മാത്രം കൊടുക്കുന്ന ആ സമയം കഴിഞ്ഞ് അങ്ങോട്ട് സപ്ലിമെൻ്ററി ഫീഡ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഓരോന്നും കൊടുത്തു തുടങ്ങുമ്പോൾ എന്ത് കൊടുത്താലും കുഞ്ഞ് തുപ്പാണ്, ഒന്നും അതിന് ഇഷ്ടമാവുന്നില്ല. ഇനി എന്താ ഞാൻ കൊടുക്കുക? ഞാൻ തോറ്റു, തൊടിയിലൂടെ അതിനെ എടുത്ത് ഇങ്ങനെ നടന്ന് നടന്ന് കൊടുത്ത് തോറ്റു, അതല്ലെങ്കിൽ ടി വി കാണിച്ചു കൊണ്ട് കൊടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വായിലേക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ പരാതിയാണ്, ഒരുപാട് അമ്മമാരുടെ പരാതിയാണ്. എനിക്കും ഞാൻ ആദ്യമായിട്ടൊരു അമ്മയായപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുവാൻ, കുഞ്ഞുങ്ങൾ നല്ല പച്ചക്കറികളും നല്ല പഴവർഗ്ഗങ്ങളും എല്ലാം കഴിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന, അമ്മമാർ ചെയ്യേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അമ്മമാർ നന്നായി ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുക. എന്തൊക്കെ ഭക്ഷണം തങ്ങളുടെ കുഞ്ഞ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ തങ്ങൾക്ക്, അതെല്ലാം അമ്മമാർ കഴിക്കുക. എപ്പോൾ മുതൽ കഴിച്ചു തുടങ്ങണം? ഗർഭസമയം മുതൽ അങ്ങോട്ട് തന്നെ കഴിച്ചു തുടങ്ങണം. ഗർഭിണിയായിരിക്കുകയും അതുപോലെ പ്രസവശേഷം മുലപ്പാല് മാത്രം കൊടുക്കുന്ന സമയത്തും, അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി സപ്ലിമെൻ്ററി ഫീഡ് കൊടുക്കുമ്പോഴും മുലപ്പാൽ കൊടുക്കുമല്ലോ, ആ സമയത്തിലുടനീളവും അമ്മമാർ നല്ല പോഷകങ്ങളുള്ള പല വിധത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും എല്ലാം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവറും അതിൻ്റെ ആ ടേസ്റ്റും എല്ലാം കുഞ്ഞിന് ഗർഭസമയമായിരിക്കുമ്പോൾ മറുകുട്ടിയിലൂടെ ആ ഒരു കുഞ്ഞിൻ്റെ ആ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ അതറിയാൻ പറ്റും. പ്രസവശേഷമാണെങ്കിൽ നമുക്ക് മുലപ്പാലിലൂടെ കുഞ്ഞിനതറിയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിന് ഓഹോ, ഇത് തനിക്ക് അറിയാവുന്ന ഒരു ഫ്ലേവറാണ്, അല്ലെങ്കിൽ ഇത് ഒരു അറിയാവുന്ന രുചിയാണ് എന്ന് പറഞ്ഞ് കുഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലേ, ഇത് യുക്തിക്ക് നിരക്കുന്നത് തന്നെയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലേ, കാരണം നമ്മൾ ഗർഭിണിയായിരിക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഗർഭസമയത്ത് നമ്മൾ അത് കഴിച്ചാൽ ഇത് കഴിച്ചാൽ അതെല്ലാം കുഞ്ഞിലേക്ക് ചെല്ലും, കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കും, അതേപോലെ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ, ഇത് കഴിക്കാമോ അത് കഴിക്കാമോ, ഈ മരുന്ന് കഴിക്കാമോ, അല്ലെങ്കിൽ അതിന് പ്രശ്നമാകുമോ ഇതിന് പ്രശ്നമാകുമോ എന്നെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്, ആവലാതിപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന എന്തും, അല്ലെങ്കിൽ നമ്മൾ ഈവൻ ടെൻഷനായാൽ പോലും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് എല്ലാം മറുകുട്ടിയിലൂടെ കടന്ന് കുഞ്ഞിനെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സ്വാധീനിക്കും എന്ന്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ആകുലപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ മരുന്നുകളും മറ്റ് ചില ഭക്ഷണങ്ങൾ, നമ്മൾ ഈ പപ്പയ്ക്ക പൈനാപ്പിൾ ഇതൊക്കെ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ പോലും പലരും പേടി കാരണം കഴിക്കില്ല, അല്ലേ? അപ്പോൾ ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കാം എന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതും കുഞ്ഞിനെ ബാധിക്കില്ലേ? അതും കുഞ്ഞിനെ സ്വാധീനിക്കില്ലേ? ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലേ. അതേപോലെ പ്രസവശേഷം മുലയൂട്ടുന്ന സമയത്തും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മുലപ്പാലിലൂടെ എങ്ങനെ മരുന്നുകളും മറ്റു കാര്യങ്ങളും എല്ലാം മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് എത്തുന്നു, അതേപോലെ ഈ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ആ രുചിയുമെല്ലാം കുഞ്ഞിലേക്ക് അതിലൂടെ എത്തിപ്പറ്റും, കുഞ്ഞിനത് സുപരിചിതമാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി ഫീഡിങ് തുടങ്ങുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് വീനിങ് എന്നല്ല നമ്മൾ പറയുന്നത്, വീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് പതുക്കെ പതുക്കെ മാറ്റി വേറെ കൊണ്ടുവരിക എന്ന്, നമ്മൾ വീനിങ് അല്ല ചെയ്യുന്നത്. കാരണം മുലപ്പാൽ നമ്മൾ കൊടുക്കുന്നത് നിർത്തുകയല്ല ചെയ്യുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതിനോടൊപ്പം വേറെ ഭക്ഷണവും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീനിങ് എന്ന് പറയുന്നതിന് പകരം കോംപ്ലിമെൻ്ററി ഫീഡിങ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഫീഡിങ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ഈ അമ്മ താൻ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഇങ്ങനെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്തും കഴിച്ച ഭക്ഷ്യവസ്തുക്കളെല്ലാം കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ഓർമ്മ വരും, ഓ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? വേറെ രൂപത്തിലാണെന്നേ ഉള്ളൂ. അപ്പം അത് ഇഷ്ടപ്പെട്ടും ഞൊഞ്ഞൊന്ന് നഞ്ഞൊണഞ്ഞ് ഉണഞ്ഞ് കഴിക്കും, അതല്ലെങ്കിൽ തൂന്ന് പറഞ്ഞ് തുപ്പും. മനസ്സിലായില്ലേ? അപ്പോൾ ചിലരൊക്കെ ചോദിച്ചേക്കാം, അയ്യോ ഞങ്ങൾക്ക് മുലപ്പാൽ തീരെയില്ല, ഞങ്ങൾ ഫോർമുലയാണ് കൊടുക്കുന്നത്, അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിന് എന്ത് പറ്റും? അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഗർഭസമയത്ത് തന്നെ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങണം എന്ന്. ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടായാലും പല സ്ത്രീകളും അല്ലെങ്കിൽ നമ്മളിൽ പലരും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില പച്ചക്കറികളുണ്ട്, അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഫ്രൂട്ട്സ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിപ്പിച്ച് ആരെങ്കിലുമൊക്കെ വടക്ക് പറഞ്ഞ് കഴിപ്പിക്കണം, അല്ലേ? പലർക്കും ചിലരൊക്കെ പറയും എനിക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല, എനിക്ക് ചക്കയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് മാങ്ങയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എന്താ ബീറ്റ്റൂട്ടാണ് ഇഷ്ടം, അങ്ങനെ പറയാറുണ്ട്. വേറെ ചിലരൊക്കെ എനിക്ക് ഒന്നും തന്നെ ഇഷ്ടം
കുട്ടികളെ ഈ ഒന്നോ രണ്ടോ സാധനം മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് കുറച്ച് മാത്രമേ കഴിക്കുമെങ്കിൽ നമ്മുടെ കുഞ്ഞും അതേപോലെ തന്നെ ആയിത്തീരും. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. അതേപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പെപ്സിയും കോളയും മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കുകയാണ്, ചപ്പ് ചവറ് ബേക്കറി സാധനങ്ങളൊക്കെ തിന്നുകയാണ്, വറുത്തും പൊരിച്ചൊക്കെ തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ ആയിരിക്കും കൊച്ചിന് കിട്ടുന്നതല്ലേ. അതേപോലെ കൊച്ചിന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് ചോറും ഇങ്ങനത്തെ ഈ ചപ്പച്ചവറ സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഞ്ഞിനും അതിൻ്റെ രുചി നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞും ആ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും താല്പര്യപ്പെടുക. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പം സ്വാഭാവികമായിട്ടും വീട്ടിൽ ആ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കുഞ്ഞ് കാണുന്നത്. എപ്പോഴും നമ്മൾ വീട്ടിൽ വെക്കുന്നതും അതാണ്, നമ്മൾ കഴിക്കുന്നത് അതാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞും അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യെത്തി പിടിച്ച് അതാണ് കഴിക്കുക അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായി കഴിക്കണമെങ്കിൽ നമ്മളും ശ്രദ്ധിക്കുക തന്നെ വേണം. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണമെങ്കിൽ ചവച്ചരച്ച് കഴിക്കണം, ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച് കഴിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുത്തി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക. അതല്ലാതെ വല്ല കാക്കയും പട്ടിയും കോഴിയെല്ലാം കാണിച്ച് തൊടി നീങ്ങളെ നടന്ന്, അതല്ലെങ്കിൽ ടി വിയോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഓൺ ചെയ്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഓൺ ചെയ്ത് വല്ല കാർട്ടൂണൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞിൻ്റെ മുന്നിൽ ഡാൻസോ പാട്ടോ ഒക്കെ കുളിച്ച് കളിച്ച് ഇങ്ങനെ ഓരോ കോമാളിമാരെയൊക്കെ കളിച്ച് എന്തോ ശ്രദ്ധയിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ശ്രദ്ധ ഭക്ഷണത്തിൽ നിന്നും ടോട്ടലായിട്ട് മാറ്റി ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിലകറ്റ് അകത്താക്കുകയല്ല വേണ്ടത്. എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ മൂത്ത മകൻ്റെ കാര്യത്തിൽ എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടുണ്ട്. എനിക്ക് ആ തെറ്റ് പറ്റി, അത് കാരണം എനിക്ക് വേറെ ആരോടും പറയാൻ അധികാരമില്ല, അവകാശമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. എനിക്ക് ആ തെറ്റ് പറ്റിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി എടുത്ത് കുറച്ചുകൂടി നിർബന്ധപൂർവ്വം പറയണം, നിങ്ങൾക്ക് എനിക്ക് പറ്റിയ പോലെ തെറ്റ് പറ്റരുത് എന്ന് അല്ലേ. വിഷ്ണുവിനെ കൊണ്ട് ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട് അവനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴൊക്കെ ഞാൻ അവനെ ആ സിങ്കില്ലേ, നമ്മുടെ ഈ പാത്രമൊക്കെ കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ വലിയ സിങ്ക്, അത് നന്നായി തേച്ചൊരച്ച് അതിൻ്റെ അഴുക്കൊക്കെ വൃത്തിയായി കഴുകിയ ശേഷം അവനെ ആ സിങ്കിൽ പിടിച്ചിരുത്തും. എന്നിട്ട് കുറച്ച് വെള്ളം തുറന്നു കൊടുത്ത് രണ്ട് ഗ്ലാസും കൊടുത്ത് അവൻ വെള്ളവും വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അവന് ഞാൻ ഭക്ഷണം കൊടുക്കും, അവൻ ഇടയ്ക്ക് അതിൽ തുപ്പും. തുപ്പിക്കഴിഞ്ഞാലും പുറത്തൊന്നുമല്ലല്ലോ, ആ സിങ്കിനുള്ളിൽ തന്നെയല്ലേ, പിന്നെ എടുത്ത് കഴിക്കാൻ മതിയല്ലോ. എന്നിട്ട് അവനെ ഭക്ഷണം കൊടുത്ത് അവനെ അവിടെ എണീപ്പിച്ച് നിർത്തി അവൻ്റെ മേത്തോടെയും വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി തോർത്തെടുത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അതൊക്കെ തെറ്റായ രീതികളാണ്, അങ്ങനെയൊന്നും ആരും ചെയ്ത് കളയരുത് കേട്ടോ. എന്നെ ആ സമയത്ത് കുറേ പേരൊക്കെ ഞാനീ ചെയ്യുന്നത് കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടുന്ന്. പക്ഷേ ഈ കൊച്ചു അതല്ലാതെ കഴിക്കില്ല, അങ്ങനെയായിരുന്നു. രണ്ടാമത്തവനെ വെച്ചിട്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷെ മൂത്തവനെ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് അവനും അറിയാം, അത് കാരണം ഈ വീഡിയോ കണ്ടത് കാരണം അവന് വിഷമമൊന്നും വരില്ല, അവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അവനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഞാൻ അത്ര നല്ല ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല, ഹോസ്റ്റലിലായിരുന്നു, ഞാൻ MD പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ട്രൈമിസ്റ്റർ, എനിക്ക് ഈ പെപ്സി കോള ഇതൊന്നും നല്ലതല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഹോസ്റ്റലിലായത് കാരണം നല്ല ഭക്ഷണമൊന്നും നമുക്ക് അത്ര സമയത്ത് എല്ലാ സമയവും കിട്ടാത്തത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നോസയോ വോമിറ്റിംഗ് ഒക്കെ വരുന്നത് കാരണം ഞാനത് കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവുന്നതാണ്. പിന്നെ എൻ്റെ അച്ഛൻ ലീവിന് വന്നപ്പോഴാണ് അച്ഛൻ കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നത്, അപ്പോൾ അതുവരെ ഞാനത് കുടിച്ചിട്ടുണ്ട്. അതേപോലെ ഹോസ്റ്റലിലാകുമ്പോൾ നമുക്ക് എല്ലാ ഫുഡൊന്നും കിട്ടില്ല, മെസ്സിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് ഏതോ അതേ കഴിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ കുറച്ച് നാൾ നിന്നിട്ടങ്ങ് പോയി, അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്കിടയിൽ ഇതെല്ലാം വെച്ച് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയവും ആ സൗകര്യവും ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ആയിരിക്കാം എൻ്റെ കുഞ്ഞ് ജനനശേഷവും ആ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോഴും എല്ലാ ഭക്ഷണവും ഒന്നും കഴിക്കാൻ താല്പര്യപ്പെടാത്തത്, പല ഭക്ഷണങ്ങളും വേണ്ട എന്ന് തട്ടി മാറ്റിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതേപോലെയുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നും കൂടി കരുതിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, കുഞ്ഞിന് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കെ അതേപോലെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്തും കഴിക്കണം നല്ല ഭക്ഷണങ്ങൾ, എന്നാൽ മാത്രമേ കുഞ്ഞത് കഴിക്കുകയുള്ളൂ. ഇനി ഫോർമുല ഫീഡ് മാത്രമാണ് കൊടുക്കുന്നത്, മുലപ്പാലില്ല ദുർഭാഗ്യവശാൽ എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഗർഭസമയം മുതൽ തന്നെ നമുക്ക് എല്ലാവരും കഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കറിയാമല്ലോ, അപ്പം നമുക്കറിയില്ല ആർക്കാണ് ഉണ്ടാവുക ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാന്ന്. അപ്പോൾ ഗർഭിണിയായിരിക്കെ തന്നെ കഴിക്കുക. ഇനി ഗർഭിണിയായിരിക്കെ പുതിയതായിട്ടുള്ളൊരു ഭക്ഷണത്തിനോട് താല്പര്യം തോന്നാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗർഭത്തിന് ശ്രമിക്കുന്നതിന് മുൻപ് അതായത് പ്രീ കൺസെപ്ഷൻ പീരീഡിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രീ കൺസെപ്ഷൻ പീരീഡിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് അറിയണം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നല്ലത്, എന്തൊക്കെയാണ് ആരോഗ്യത്തിന് നല്ലത്, എന്തൊക്കെയാണ് മോശമെന്ന് അല്ലേ. അപ്പോൾ അത് നമുക്കറിയണമെങ്കിൽ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രീ കൺസെപ്ഷൻ കെയർ, പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എടുത്ത് പ്രീ കൺസെപ്ഷൻ കെയർ ചെയ്തു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ പ്രീ കൺസെപ്ഷൻ കെയർ ചെയ്യേണ്ടതിൻ്റെ വേറൊരു ആവശ്യകതയെക്കുറിച്ച് അല്ലേ. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മാത്രം പോലെ ഇത്തരത്തിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നു, അത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ ദയവായി ഇപ്പോഴല്ല, ഇപ്പം നിങ്ങൾ മിക്കവരും ഗർഭിണികളായിരിക്കും ഇത് കാണുക, അതല്ലെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കുന്നവരായിരിക്കും കാണുക,
അതിനുശേഷം കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർക്കും അതൊരു പ്രോത്സാഹനമാകും. അതല്ലെങ്കിൽ ഞാൻ മാത്രം പറയുമ്പോൾ പലരും അത് വിശ്വസിക്കില്ല, മാഡം വെറുതെ പറയുകയാണ് എന്നുള്ളൊരു ധാരണയാണ് പലർക്കും ഉള്ളത്. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ചില അമ്മമാർ ക്യാരറ്റ് മാത്രം കൂടുതലായിട്ട് കഴിക്കുക, ചില അമ്മമാർ ബീറ്റ്റൂട്ട് മാത്രം കഴിക്കുക, ചില അമ്മമാർ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, മുള്ളങ്കിയൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ഇങ്ങനെ പലരും പല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായിട്ട് കഴിച്ചിട്ട് അതിനുശേഷം ആ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാരറ്റ് ധാരാളമായി കഴിച്ചിട്ടുള്ള അമ്മമാർക്ക് കുഞ്ഞിന് കോംപ്ലിമെൻ്ററി ഫീഡ് കൊടുക്കുന്ന സമയത്ത് ക്യാരറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ഫ്ലേവറുള്ള ബേബി ഫുഡോ ക്യാരറ്റ് ഫ്ലേവറുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ മറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഈ ഭക്ഷണം കൂടുതൽ താല്പര്യപൂർവ്വം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ബാക്കി ഭക്ഷണങ്ങളുടെയും കാര്യം. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒരു ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനോടായിരിക്കും കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ താല്പര്യം. മാത്രമല്ല കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കുഞ്ഞ് ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ അതല്ലേ കുഞ്ഞ് ആദ്യം എടുത്ത് കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത സാധനങ്ങൾ, പൊരിച്ച സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, സോസ്, അങ്ങനത്തെ ഇങ്ങനത്തെ ചപ്പച്ചവർ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും കുഞ്ഞും അതൊക്കെ കഴിച്ചിട്ടാണ് വളരുന്നത് അല്ലേ. അതൊക്കെയാണ് കുഞ്ഞ് വാവ് വാവ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭക്ഷണമെന്ന് കരുതി കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ സെഷനിൽ പറയാനുള്ളത്. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക, അതിനെ ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ഹാവ് എ വെരി നൈസ് ഡേ.